നമുക്ക് വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ല അതിനെ നന്നായിട്ട് അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കി ഒരു 4 ദിവസം ഒന്ന് ഫെർമെൻറ്റേഷൻ കഴിഞ്ഞിട്ട് യൂസ് ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ഏതൊരു പ്ലാന്റ്സിനും, പച്ചക്കറികളാകട്ടെ അല്ലെങ്കിൽ പൂക്കൾ തരുന്നതാകട്ടെ ഇലച്ചെടികളാകട്ടെ, ഏതും നല്ല രീതിയിൽ തഴച്ചു വളരാനായിട്ട് ഇത് വളരെ ഹെൽപ്ഫുള്ളാകും. അപ്പോൾ ഇതെല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ അവൈലബിൾ ആണ്, നമ്മൾ പലപ്പോഴും വലച്ചെറിയുന്ന സാധനങ്ങൾ തന്നെയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാവേ. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇനു എല്ലാ കൂട്ടുകാർക്കും അല്ലീസ് യൂട്യൂബ് ഇൻവോൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല വളരെ ഈസി ആയിട്ട് നല്ല രീതിയിൽ നമ്മുടെ പ്ലാന്റ്സിൻ്റെ ഗ്രോത്ത് കൊണ്ട് നമ്മൾ തന്നെ ഞെട്ടിപ്പോകും ആ ഒരു വിധത്തിലുള്ളൊരു ഫെർട്ടിലൈസറായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. സോ വീഡിയോ നിങ്ങൾ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. നിങ്ങൾക്ക് ബോറടിക്കുന്നതാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ സ്പീഡ് കൂട്ടി കണ്ടാൽ മതി. അതാകുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും മിസ്സാവാണ്ട് നല്ല നീറ്റായിട്ട് കിട്ടുകയും ചെയ്യും. നിങ്ങൾക്കിത് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുകയും ചെയ്യേ. ഞാനിവിടെ കുറച്ച് ചെറുപയർ എടുക്കുവാണേ. ഇത് ഞാൻ ഈ ഒരു ഫെർട്ടിലൈസർ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതല്ല, ഞാൻ കറിവെക്കാൻ വെച്ചതിൽ കുറച്ച് ബാലൻസ് വന്നു, അപ്പോൾ അതിലും ഇതിന് വേണ്ടിയിട്ട് എടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കറിയാം ഇത് മുളപ്പിച്ച് കഴിക്കുവാണെങ്കിൽ നമ്മൾക്ക് അത്രയ്ക്ക് പ്രോട്ടീൻസ് ആണല്ലേ, നമ്മുടെ ഹെൽത്തിന് അത്രയ്ക്ക് ബെനിഫിറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇത് ഒന്ന് മുളച്ച് കഴിയുമ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ അതൊന്ന് കുതിരാൻ വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ പ്ലാന്റ്സിനും സെയിം ബെനിഫിറ്റ് കിട്ടാറുണ്ട്. അതായത് ഒരുപാട് മൈക്രോ ന്യൂട്രിയൻസ് ഇതിലുണ്ടാവും അല്ലേ, അപ്പോൾ അതെല്ലാം നമ്മുടെ പ്ലാന്റ്സിൻ്റെ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനായിട്ട് വളരെ ഹെൽപ്ഫുള്ളാകും. അപ്പോൾ ഇത് ഞാൻ കുറച്ച് ഒരു പിടി അളവും കാണത്തില്ല, അത്രയ്ക്ക് ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. ഞാൻ ബാലൻസ് ഉണ്ടായിരുന്നതുകൊണ്ട് എടുത്താണ്. നിങ്ങളിത് എടുത്തില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, ബാക്കി രണ്ട് ഇൻഗ്രീഡിയൻസ് അത്രയ്ക്ക് ബെനിഫിറ്റ് ഉള്ളതാണ്. ഇത് കണ്ടു, എൻ്റെ ഒരു മുളക് ചെടിയാണ്. ഞാൻ ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് മാത്രമായിരുന്നു ഇതിൽ ഞാൻ കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്, അതായത് 4-5 വട്ടം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരുപാട് പച്ചമുളക് അതിൽ നിറഞ്ഞു നിൽപ്പുണ്ട്. ഞാൻ ഇത് മാത്രമല്ല ഇതിനോടൊപ്പം പുളിപ്പിച്ച കഞ്ഞിവെള്ളം കൂടി ആഡ് ചെയ്താണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്യാവശ്യം നമുക്ക് നല്ല രീതിയിലുള്ള മുളക് അതിൽ ഉണ്ടായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പ്ലാന്റ്സും കുഴപ്പമില്ലാണ്ട് ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഗ്രോ ബാഗിലാണ് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഫ്ലവറിങ് പ്ലാന്റ്സിനും ഇത് കൊടുക്കാവുന്നതാണ്. ഞാൻ തെച്ചിയിലും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതാണ് അതും കൂടി ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരുന്നത്. ഇനി നമുക്ക് മറ്റ് 2 ഇൻഗ്രീഡിയൻസിൻ്റെ ഗുണങ്ങളും കൂടി നോക്കിയിട്ട് നമുക്ക് ഫെർട്ടിലൈസർ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാവേ. അപ്പോൾ ഞാനിത് ഓറഞ്ചിൻ്റെ പീലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് നമ്മുടെ സാധാരണ നമ്മൾ കഴിക്കാറുള്ള ആ ഓറഞ്ച് അല്ല, നമ്മളിതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് സ്ക്വീസ് ചെയ്തെടുക്കാൻ പറ്റുന്ന ആ ഒരു ടൈപ്പാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തേക്ക്. ഈ ഒരു ടൈപ്പിൻ്റെ ഓറഞ്ച് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ജ്യൂസായിട്ട് ഇങ്ങനെ പിഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് പിഴിഞ്ഞ് കുടിക്കാനേ പറ്റുള്ളൂ, അല്ലാണ്ട് നമ്മൾ ഓരോ പീസായിട്ട് ഇളക്കി എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് തന്നെ വേണമെന്നില്ല, നമുക്ക് നമ്മുടെ സാധാരണ നമ്മൾ കിട്ടത്തില്ലേ ഓറഞ്ച്, അതായാലും നമുക്ക് എടുത്താൽ മതി. ഏതാണ് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതെടുത്താൽ മതി. അപ്പോൾ നമുക്കിതിനെ ഒരു കണ്ടെയ്നറിലായിട്ട് മാറ്റി കൊടുക്കാവേ. ഞാൻ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനേക്കാളും ചെറിയ പീസാക്കി കട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത്, കാരണം വേഗം ഫെർട്ടിലൈസറായിട്ട് കിട്ടുവേ. ഇതിപ്പോൾ നമ്മൾ 4 ദിവസത്തേക്ക് അങ്ങോട്ട് മാറ്റി വെക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം ചെറുതായിട്ട് കട്ട് ചെയ്യാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഞാൻ കട്ട് ചെയ്ത് കുറച്ച് വലുതായിപ്പോയി, എന്നാലും കുഴപ്പമില്ല, നല്ല രീതിയിൽ കിട്ടും കേട്ടോ. ഞാനിതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മാറ്റി വെക്കുവാണേ. അപ്പോൾ നമ്മളിത് സെപ്പറേറ്റ് ആണ് ഉണ്ടാക്കി വെക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊന്ന് നമുക്ക് അതൊന്ന് കുറച്ചൊന്ന് മാറ്റി വെച്ചേക്കാം. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നിങ്ങളുടെ കയ്യിൽ ഉള്ള ഓറഞ്ച് ഒന്നുകിൽ ഓറഞ്ച് എടുക്കാം, ഇല്ല എന്നുണ്ടെങ്കിൽ ഓറഞ്ചിൻ്റെ പീലിനി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ലെമൺ ഉണ്ടല്ലോ, നാരങ്ങ, അത് എടുത്താലും മതിയാവും. രണ്ടും അത്യാവശ്യം നല്ല ബെനിഫിറ്റ് ഉള്ളത് തന്നെയാണ്. ഈ ഓറഞ്ചിലുണ്ടല്ലോ ധാരാളം നൈട്രജൻ അടങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം നമ്മുടെ പ്ലാന്റ്സിന് നൈട്രജൻ ഒരുപാട് കിട്ടുവാണെങ്കിൽ നല്ല രീതിയിൽ നല്ല ക്ഷീരങ്ങളൊക്കെ വീശി നല്ല പച്ചപ്പോട് കൂടി നമ്മുടെ പ്ലാന്റ്സ് വരും അല്ലേ. അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നോർമലി അതിൽ നമ്മുടെ വിചാരിക്കുന്നത് പോലെ പൂക്കളും അല്ലെങ്കിൽ പച്ചക്കറികളും ഒക്കെ ധാരാളം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഇതാണ് കേട്ടോ, മാതളത്തിൻ്റെ തോലാണ്. നമുക്കറിയാം മാതളത്തിൻ്റെ തോലൊക്കെ നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ വലിച്ചെറിയല്ലേ. അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇനി അങ്ങനെ ചെയ്യത്തില്ല കേട്ടോ. നമുക്കറിയാം മാതള നമ്മൾ കൂടുതൽ കഴിക്കുന്നത് നമ്മുടെ ഹീമോഗ്ലോബിൻ്റെ അളവൊക്കെ കൂടാനാണ്. അപ്പോൾ അതിനേക്കാളും ബെനിഫിറ്റാണ് ഇതിൻ്റെ പുറം തോലിനുള്ളത് കേട്ടോ. അപ്പോൾ അത് ഞാൻ എന്താണെന്ന് കൂടി പറയാവേ. ഇതിലുണ്ടല്ലോ ധാരാളം പൊട്ടാഷ്യം, മഗ്നീഷ്യം, കാൽഷ്യം, അയൺ, കോപ്പർ, സിങ്ക്, ഫോസ്ഫറസ്, അങ്ങനെ ഒരുപാട് മൂലകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം ഇതെല്ലാം നമ്മുടെ പ്ലാന്റ്സിന് വളരെ അത്യാവശ്യമാണല്ലേ. അതുപോലെ തന്നെ ഇത് നല്ല രീതിയിൽ പൊടിയാക്കി നമുക്ക് യൂസ് ചെയ്യാം. നമ്മുടെ ഫേസിന് നല്ലൊരു സ്ക്രബ്ബറായിട്ടും ഇത് നല്ല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതും ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ഇത് രണ്ടും കൂടി ഞാൻ നല്ല പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ പോമിഗ്രാനേറ്റിൻ്റെ പീല്, ഓറഞ്ച് പീല്, പിന്നെ നമ്മുടെ കുറച്ചൊന്ന് ചെറുപയറിൻ്റെ ഇതും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഒരു കണ്ടെയ്നർ എടുക്കാവേ. നിങ്ങളുടെ കയ്യിൽ വലുതുണ്ടെങ്കിൽ വലുതെടുക്കാം. ഞാൻ ഈ ഒരു കുറച്ചളവ് മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു കണ്ടെയ്നറാണ് എടുക്കുന്നത്. അപ്പോൾ കണ്ടെയ്നർ തന്നെ എടുക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് മൂന്നും കൂടി ഞാൻ ജ്യൂസാക്കി നല്ല പേസ്റ്റാക്കി ആ ഒരു കണ്ടെയ്നറിനകത്ത് ഒഴിച്ചു കൊടുക്കുവാണേ. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഇങ്ങനെ ഡയറക്റ്റ് യൂസ് ചെയ്തിട്ട് വലിയ കാര്യമില്ല എന്ന് തന്നെ പറയാം. അല്പമൊന്നും
ഫെർമെൻറ്റേഷൻ കൂടി നടന്നു കഴിയുമ്പോൾ ഇതിൽ ഒരുപാട് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ബെനിഫിറ്റ് ഉണ്ടാവുകയും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫെർമെൻറ്റേഷന് വേണ്ടി വയ്പിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഒരു 4 ദിവസത്തേക്ക് മാറ്റി വയ്ക്കുകയാണ്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ അടച്ചു വയ്ക്കുന്നത്. പിന്നെ ഇത് വലിയ സ്മെല്ലൊന്നും വരത്തില്ല. പിന്നെ നിങ്ങൾക്ക് സ്മെല്ലായിട്ട് ഫീൽ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ശർക്കര ഉണ്ടല്ലോ, ശർക്കരയുടെ ചെറിയൊരു പീസും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തേക്കാം. അത് നിർബന്ധമല്ല, എനിക്കങ്ങനെ സ്മെല്ല് ഫീൽ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെറിയൊരു പീസ് ശർക്കരയും കൂടി അതിനകത്ത് ഇട്ട് കൊടുത്താൽ മതി. ശർക്കരയും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റും കുറച്ചധികം കൂടുന്നതായിരിക്കും, അല്ലാണ്ട് വേറെ ഒരു പ്രശ്നവും വരത്തില്ല കേട്ടോ. ചെറിയൊരു പീസ് മാത്രം മതിയാവേ. ഇതിപ്പോൾ 4 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫെർട്ടിലൈസർ അടിപൊളിയായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യാൻ നോക്കാം. അത് രണ്ടും ഞാൻ സെപ്പറേറ്റായിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്, അപ്പോൾ നന്നായിട്ട് പൊളിച്ച് പൊന്തി വന്നിട്ടുണ്ട്. നമ്മുടെ ഓറഞ്ച് പീലും അതും ഇതൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് ഇത് നല്ല രീതിയിൽ ഡയലൂട്ട് ചെയ്യണം. ഡയലൂട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു 6 മടങ്ങെങ്കിലും വെള്ളം ഒഴിച്ചിട്ട് വേണം, അതായത് നമ്മൾ എടുത്തിട്ടുള്ള ക്വാണ്ടിറ്റിയുടെ 6 മടങ്ങ്, 5 അല്ലെങ്കിൽ 6. ഇതിൽ കുറയാൻ ഒരിക്കലും പാടില്ല. ഞാൻ കുറച്ചൊന്ന് കഞ്ഞിവെള്ളം കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ, കഞ്ഞിവെള്ളം ഞാൻ പൊളിച്ചതല്ല, നമ്മുടെ അരി പഠിച്ചു ഒന്ന് നന്നായിട്ട് തണുത്ത ശേഷമുള്ള കഞ്ഞിവെള്ളം ഞാൻ യൂസ് ചെയ്യുവാണേ. കഞ്ഞിവെള്ളവും നല്ലൊരു കീടനാശിനിയും കൂടിയാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ അതും കൂടി ഒന്ന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് സ്കിപ്പ് ചെയ്തോളാം. പിന്നെ ഞാൻ ഓറഞ്ചിൻ്റെ പീല് മാറ്റിയിട്ട് അതിൻ്റെ ആ ഒരു ലിക്വിഡ് മാത്രമാണ് എടുക്കുന്നത്. നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ ഇത്. പിന്നെ വേറൊരു ഗുണമുണ്ട്, ഈ ഓറഞ്ചൊക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ, ഓറഞ്ച് അല്ലെങ്കിൽ ലെമൺ നമ്മുടെ പ്ലാന്റ്സിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ പൂച്ചയോ പട്ടിയോ ഒക്കെ നമ്മുടെ ചെടികളൊക്കെ വന്ന് മാന്തത്തില്ലേ, ആ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനത് ട്രൈ ചെയ്തിട്ട് ഒരു എനിക്കത് ബെനിഫിറ്റ് ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതിന് ഞാൻ 6 മടങ്ങ് വെള്ളം ഒഴിച്ച് ഡയലൂട്ട് ചെയ്യുവാണ്. നല്ല എനിക്ക് പുളിച്ച ആ ഒരു ഭയങ്കര സ്മെല്ലില്ല കേട്ടോ, ആ ഒരു ബേർഡ് സ്മെല്ല് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ശർക്കര യൂസ് ചെയ്യാത്തത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. ഇനി നമുക്കിത് ഏതൊരു പ്ലാന്റിന് വേണമെങ്കിൽ യൂസ് ചെയ്യാവേ. നമ്മുടെ ചെമ്പരത്തി മുതൽ ഓർക്കിഡ് വരെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. ചെമ്പരത്തിയിലൊക്കെ നല്ല കളർഫുള്ളായിട്ട് പൂക്കൾ ഉണ്ടാവാനായി ഒരുപാട് പൂമട്ടുകൾ വന്ന് നിറയാനും നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ നമ്മുടെ ഡാലിയ, അതുപോലെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു ചെടികൾ, ഏത് അതായത് പൂക്കൾ തരുന്നതും നമുക്ക് ഫ്രൂട്ട്സ് തരുന്നതായാലും പച്ചക്കറികൾ തരുന്നതായാലും ഏതൊരു നമുക്ക് നല്ല രീതിയിൽ ഇത് യൂസ് ചെയ്യാവേ. പിന്നെ യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നത് തന്നെയാണ്, നമ്മളൊരിക്കലും ഉച്ച സമയത്തോ അല്ലെന്നുണ്ടെങ്കിൽ വെയിൽ നല്ല രീതിയിൽ നിൽക്കുന്ന സമയത്ത് നമ്മളൊരിക്കലും യൂസ് ചെയ്യരുത്. മാക്സിമം യൂസ് ചെയ്യുമ്പോൾ ഒന്നുകിൽ നല്ല രാവിലെ, അതായത് 6-7 മണി ആ സമയത്ത് യൂസ് ചെയ്യുക. അതാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ആ ഒരു ടൈം. നമ്മുടെ ഈ ഫെർട്ടിലൈസറൊക്കെ നമ്മുടെ പ്ലാന്റ്സ് നല്ല രീതിയിൽ കിട്ടുന്ന ആ ഒരു ടൈം അതാണ്. പിന്നെ നമ്മുടെ റോസിലൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല വലിപ്പത്തിലുള്ള പൂക്കൾ കിട്ടും. നമുക്കറിയാം ഈ നമ്മുടെ ഈ ഓറഞ്ച് പില്ല് ആസിഡിൻ്റെ ആ ഒരു കണ്ടൻറ്റും കൂടി ഉണ്ടല്ലേ. അപ്പോൾ നമ്മുടെ പ്ലാന്റ്, നമ്മുടെ റോസ് പ്ലാന്റിനൊക്കെ അത് നല്ല ഒരു ബെനിഫിറ്റാണ് കേട്ടോ. നമുക്ക് ഏതൊരു പ്ലാന്റിനും വളരെയധികം നല്ല രീതിയിൽ യൂസ് ചെയ്യാം. പിന്നെ കുഞ്ഞു കുഞ്ഞു ഇതുപോലുള്ള ചെറിയ പ്ലാന്റ്സിന് യൂസ് ചെയ്യുകയാണെങ്കിൽ, നമ്മുടെ വാത്സം പോലത്തുള്ള പ്ലാന്റ്സിന് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഡയലൂട്ട് ചെയ്യുന്നതിൻ്റെ അളവ് കുറച്ചുകൂടി ഒന്ന് കൂട്ടണം കേട്ടോ. അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുക. അതായത് തണ്ട് പോലത്തെ വരുന്നതില്ലേ, അങ്ങനത്തെ പ്ലാന്റ്സിൽ നമ്മൾ ഒഴിക്കുമ്പോൾ ഇത് ആ ഒരു ടൈപ്പല്ലേ, തണ്ട് മുറിച്ച് നമുക്ക് പൊടിപ്പിക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ വരുന്നതിൽ മാത്രം നമുക്ക് ഡയലൂട്ട് ചെയ്യുമ്പോൾ അല്പം കൂടി വെള്ളം കൂട്ടി ഒഴിച്ച് ഡയലൂട്ട് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ പ്ലാന്റ്സിന് പെട്ടെന്നൊന്നോട്ട് വാടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി കാണുമെന്ന് വിശ്വസിക്കുന്നു, യൂസ്ഫുള്ളായി തോന്നുവാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിലൊക്കെ ഷെയർ ചെയ്തതിൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യാൻ പ്രത്യേകിച്ച് മറക്കരുത്. നിങ്ങളുടെ എന്തൊരഭിപ്രായം, നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായിരുന്നാലും അതൊന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കാം. അപ്പോൾ അടുത്തൊരു അടുത്തുള്ള യൂസ്ഫുൾ ആയ വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ, താങ്ക്സ് വാച്ചിങ്, ബൈ, സീ യു.